ഹായ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു സംഭവം ഉണ്ടാക്കിയാലോ. നമ്മുടെ തെങ്ങിൻ പൂക്കുലയുടെ ലേഹ്യമാണ് ഇത്. നമുക്ക് നോർമലായിട്ട് കിട്ടുക നമ്മൾ തെങ്ങൊക്കെ മുറിക്കുമ്പോഴാണ് കിട്ടുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പ്രസവ ആവശ്യത്തിനൊക്കെ വരുമ്പോൾ തെങ്ങുമ്മെ ഇതേപോലെ കീറിയിട്ട് പറിച്ചെടുക്കും പൂക്കുല. പക്ഷേ അങ്ങനെ പറിച്ചെടുക്കുമ്പോഴും നമുക്ക് നമ്മൾ വിചാരിച്ച മൂപ്പ് കിട്ടണം എന്നില്ല. അത് നമുക്ക് വിചാരിച്ച മൂപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ തെങ്ങൊക്കെ വെട്ടുമ്പോഴാണ് അതിന് പറ്റുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേജുകളായിട്ടാണ് ഈ തെങ്ങിൻ പൂക്കുലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഇളം പൂക്കുലയാണ് നമുക്ക് ഏറ്റവും ഗുണപ്രദം. പക്ഷേ മറ്റൊന്നും നമ്മൾ കളയാറില്ല, അതും ഇതിൽ അരച്ച് ചേർക്കുകയാണ്. കാരണം ഇതൊന്നും അധികം കിട്ടാത്ത സാധനമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ശർക്കര വെച്ച എന്താ വെച്ചാൽ, ഞാൻ ഇത് കടയിൽ നിന്ന് മേടിച്ച മാതിരി തന്നെയാണ് ഇത്. ഞാൻ 2.5 കിലോ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ചതക്കുപ്പ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2.5 കിലോ ശർക്കര യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പാനിയാക്കാൻ വയ്ക്കാം. 2.5 കിലോ ശർക്കര. ഇനി നമുക്ക് നമ്മളുടെ ഈ പൂക്കുലുണ്ടല്ലോ, പൂക്കുല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, ഈ ചിലത് ഇങ്ങനെ വിട്ട് പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഇളം പൂക്കുലയാണ്. അതിലുള്ള ഏറ്റവും ചെറിയ പൂക്കുല പൊട്ടിച്ചതാണിത്. ഇതിൻ്റെ ചെറിയ ചെറിയ തരികളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ കളറ് പോലെ ഉണ്ട്. അത് അതാണ്ട് മുറിച്ച് കളഞ്ഞു. ഇനി നമുക്കൊരു ഇത്തിരി മൂത്ത പൂക്കുല എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ അതിനെ ഇങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കത്തി വെച്ചിട്ട് നമ്മൾ വരണ്ടിയിട്ട് ഒരു ഇത്തിരി സ്ട്രെയിൻ എടുക്കണം. നമ്മളതൊന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി ബലം പ്രയോഗിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കുക. അപ്പോൾ അതിൽ ഈ പൂക്കുല ഉണ്ടല്ലോ ഒരു ഇത്തിരി വലുതായിരിക്കും. അപ്പോൾ നമ്മളതൊന്ന് കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ച് അരച്ച് ചേർക്കണോണ്ട് നമ്മളൊക്കെ മിക്സായി പോവും. പിന്നെ ഇതൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം ആയതുകൊണ്ട് നമുക്കൊന്നും ഇതിൽ കളയാനൊന്നുമില്ല. അപ്പോൾ ബ്രൗൺ കളറായത് മാത്രം ഞാനൊന്ന് കത്തിവെച്ച് അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ കുനുകുന ചെറിയ ചെറിയതായിട്ട് അരിയണം. അരിഞ്ഞിട്ടാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോഴേ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ അധികം നമ്മൾ വെള്ളം ചേർക്കും തോറും ഇത് പൊട്ടിത്തെറിക്കും. നമ്മൾ ഉരുളിയിലിട്ടിട്ട് ഇളക്കുമ്പോൾ പൊട്ടിത്തെറിക്കി നമ്മുടെ കൈമയ്ക്കൊക്കെ നന്നായി വരും. ചതകുപ്പയാണ്. ചതകുപ്പൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ, നമ്മുടെ ബാക്ക് പെയിനും ഒക്കെ നല്ല ഒരു സാധനമാണ് ചതകുപ്പ. അപ്പോൾ ഞാൻ ഇതിൽ ചതകുപ്പ ചേർക്കണോണ്ടാണ് 2.5 കിലോ ശർക്കര യൂസ് ചെയ്തത്. അല്ലെങ്കിൽ 2 കിലോ ശർക്കര മതിയായിരുന്നു. അപ്പോൾ ഈ ചതകുപ്പ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 500 ഗ്രാം ചതകുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മരുന്ന് കടയിൽ, അതായത് നമ്മൾ അങ്ങാടി മരുന്ന് കടയിൽ കിട്ടുന്ന മരുന്ന് പൊടിയാണ്. അതായത് നമ്മൾ പറഞ്ഞാൽ മതി പൂക്കുലലേഹ്യം ഉണ്ടാക്കുന്ന മരുന്ന് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ചിലപ്പോൾ അവർ മുഴുവനായിട്ടുള്ള മരുന്ന് തരും. ഇത് അവിടെ നിന്ന് പൊടിച്ചതായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വരട്ടുമഞ്ഞളും ഏലക്കായും ജീരകവും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പൊടിയാണത്. ഇനി നമുക്ക് നമ്മളെ പൂക്കുല അരച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിട്ട് അരച്ചിട്ട് എടുത്തുള്ളൂ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ചതഞ്ഞ് ചതഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നല്ല വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീയിൽ, അതായത് അടുപ്പിൽ വെച്ച് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് നമ്മുടെ കൈമയ്ക്കൊക്കെ പൊട്ടി പൊട്ടി തെറിക്കും. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എങ്ങനെയാ വെച്ചാൽ, 2 പാലാണ് വേണ്ടത്. 1-ാം പാലും 2-ാം പാലാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ 2-ാം പാലിൽ ആണ് നമ്മളുടെ ഈ പൂക്കുല വേവിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ 2 തേങ്ങ ഉപയോഗിച്ചിട്ട് ആണ് ഈ 2-ാം പാലും 1-ാം പാലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള 2-ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ട് നമ്മളെ പൂക്കുല വേവണം. അപ്പം നമുക്ക് ഇത് ഗ്യാസെന്ന് വെച്ചാൽ ശരിയാവില്ല, കാരണം ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ ഈ പൂക്കുല അരച്ചതും നമ്മളെ തേങ്ങാപ്പാലും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കണം. അതായത് നമ്മളെ കട്ടകളായിട്ട് ഇരിക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരെ അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി ഇത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. ചിലർ ഇത് നമ്മളിതുപോലെ അരിഞ്ഞ് നേരെ കുക്കറിലിട്ട് അടിച്ച് എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അരയ്ക്കുന്നവരുണ്ട്. ഇത്
ട്രഡീഷണൽ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാലിൽ വേവിക്കുന്നത്. നമുക്ക് ഈ ടൈമിൽ നമ്മളെ കൈമൊക്കെ എന്തെങ്കിലും കെട്ടി തോർത്ത് വെച്ച് എന്തെങ്കിലും കിട്ടുന്നൊക്കെ നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നമ്മളെ ഈ വെള്ളം ഈ സ്റ്റേജിലാണ് പൊട്ടിത്തെറിക്കുക. അപ്പം നമ്മളുടെ പൂക്കുല ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചതകുപ്പ പൊടിക്കുക. നമ്മളെ ചതകുപ്പ കണ്ടിട്ടുണ്ടല്ലോ, അത് പൊടിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മരുന്ന് പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചതകുപ്പ നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തരി തരി പോലെ കെടുക്കും. പിന്നെ നമ്മൾ ഈ പൂക്കുലയും പിന്നെ നമ്മൾ ഈ മരുന്നും അതേപോലെ തന്നെ ചതകുപ്പിയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കണം. മിക്സാക്കിയിട്ട് നമ്മളെ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ചൊഴിക്കണം നല്ലതാണ്. എന്താ വെച്ചാൽ അതിൽ കല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുക കാരണം ഒരു ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും. അത് നമ്മൾ അടുപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഗ്യാസുമ്മ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നന്നായി തെറിക്കും. നമ്മളെ ചുറ്റുവശം എല്ലാ സ്ഥലത്തേക്കും ഇത് തെറിക്കും, നന്നായി തെറിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അടുപ്പിൽ ചെയ്യുന്നത്. അപ്പം നമ്മളെ ശർക്കര പാനിയാക്കിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ ഈ പാനി ഈ എല്ലാ മരുന്ന് പൊടിയും അതേപോലെ തന്നെ ചതകുപ്പിയും നമ്മളെ പൂക്കുലയും ഇതൊക്കെ കൂടിയിട്ട് ഈ കട്ട കട്ട പോലെയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ആ സ്റ്റേജാണിത്. അപ്പം നമ്മൾ ആ കട്ടയ്ക്ക് ഒന്ന് ഉടച്ചു കൊടുത്ത് നമ്മൾ വെള്ളം ഒരു ഗ്രേവി പരുവം പോലുള്ള അങ്ങനെ ആക്കി തീർക്കണം. നമ്മൾ ഈ കട്ടകളൊക്കെ നന്നായി ഉടച്ചിട്ട് ഇളക്കി 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 നിൽക്കണം. എന്നാൽ മാത്രമാണ് ആ കട്ടകൾ പിന്നെ എന്താണ് ഇത് ചെയ്യുള്ളൂ, കട്ടകളൊക്കെ പൊട്ടിപ്പോളൂ. അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിതൊരു കട്ടി ഫോമിൽ ആവുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടികൾ ചെയ്യുക. അപ്പം നമ്മളെ കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഈ ഒരു സ്റ്റേജ് എത്താൻ. ഒരു 10-15 മിനിറ്റ് ഏകദേശം എടുക്കും. ഒന്നും കൂടെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞ് നമ്മളൊരു തിക്ക് ഫോം ആകുമ്പോഴാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മൾ അടി പിടിക്കും, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നിൽക്കണം, കൈ മാറ്റാതെ ഇളക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടൈമായിട്ടുണ്ട്, നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നമ്മളെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളിതുണ്ടാക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു സേഫായിട്ട് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും കൈമ ഇടുന്നത് നല്ലതാണത്. ഇനി നമ്മൾക്ക് ഇത് ഒരു കട്ടി ഫോമിൽ തന്നെ കിട്ടും വേണം. ഇനി നമ്മളെ ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം നെയ്യാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 4 പൂക്കുലയ്ക്ക് 200 ഗ്രാം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ലേഹ്യ പരുവത്തിലാക്കണം, അതായത് ഇത്തിരി തിക്ക് ഫോമിലാക്കി എടുക്കണം. ഇനി ഈ ഒന്നാം പാൽ ഒഴിച്ചതും എല്ലാം കൂടെ ഇതിൽ നിന്നും എല്ലാ വെള്ളം ഒക്കെ പോയിട്ട് നമ്മളൊരു ലേഹ്യ പരുവത്തിലാവണം. ഇതൊക്കെ നല്ല ടൈം എടുക്കും, അതായത് ഒരു 10-25 മിനിറ്റ് ഇരുന്ന് ഇളക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഫോമിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളെ പരുവത്തിലായിട്ടുണ്ട് നമ്മളെ തെങ്ങിൻ പൂക്കുല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് നമ്മളെ തെങ്ങിൻ പൂക്കുല ലേഹ്യം. അപ്പോൾ ഇത് പ്രസവിച്ച സ്ത്രീകൾക്കും പിന്നെ നടുവേദനയുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഒന്നാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.